താങ്കൾ ഒളിച്ചു വിളിക്കുകയാണോ? തട്ടിപ്പ് നടത്തിയതും പോരാഞ്ഞിട്ട് അത് കണ്ടുപിടിച്ച് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാലും അല്പം അധികാരദാർഷ്ട്യവും പിടിപാടും കയ്യിലുണ്ടെങ്കിൽ പിന്നെ എന്തു ചെയ്യാം, എന്തും കാണിക്കാം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ വിചാരം. കോൺഗ്രസ്സിൽ തന്നെ അഴിമതിയും കുതികാലുവെട്ടും ചേരിപ്പോരും നിലനിൽക്കുമ്പോൾ സ്വന്തം കുമ്പ നിറയ്ക്കാൻ എന്ത് നാറിയ പണിയും ഈ കൂട്ടർ കാണിക്കും. അതിന്റെ ഫലമാണ് കയ്യിൽ കിട്ടിയ പുരാവസ്തു തട്ടിപ്പെന്ന ഗോൾഡ് മെഡൽ. ഈ പേരുദോഷം വരുത്തി വെക്കുക മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട എന്ത് ആവശ്യത്തിന് വിളിച്ചാൽ പോലും ഇവർക്കൊന്നും ഹാജരാകാൻ സമയമില്ല. വലിയ തിരക്കേറിയ മനുഷ്യരാണ്. ഇപ്പോൾ ഈ പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഐ ജി ലക്ഷ്മണയോട് ഇഡിക്ക് മുന്നിൽ ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഇന്ന് ഹാജരാകാൻ സാധിക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാവിലെ 11 മണിക്ക് കൊച്ചിയിലെ ഓഫീസിൽ എത്താനാണ് ലക്ഷ്മണയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായതിനാൽ എത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ലക്ഷ്മണ ഫോണിലൂടെ അറിയിച്ചു. തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാടാണ് ഇഡി അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് 2 തവണ നോട്ടീസ് നൽകിയിട്ടും ഐ ജി ലക്ഷ്മണ ഈ 2 തവണയും ഹാജരായിട്ടില്ല. ക്രൈംബ്രാഞ്ച് കേസിൽ ലക്ഷ്മണ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയും കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഹർജിയും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. പുരാവസ്തു തട്ടിപ്പിലെ ക്രൈംബ്രാഞ്ച് കേസിൽ 3ാം പ്രതിയാണ് ഐ ജി ലക്ഷ്മണ. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പാക്കിയതിന് ശേഷം ഇഡിക്ക് മുന്നിൽ ഹാജരായാൽ മതിയെന്നാണ് ലക്ഷ്മണയ്ക്ക് ലഭിച്ച നിയമോപദേശം. കേസിൽ പ്രതിയായ മോൺസൺ മാവുങ്കലിന്റെ ആന്ധ്ര സ്വദേശിയുമായുള്ള സാമ്പത്തിക ഇടപാടുമായി ഐ ജി ലക്ഷ്മണനും ബന്ധമുണ്ടെന്നാണ് ഇഡി സംശയിക്കുന്നത്. കേസിൽ ഐ ജി ലക്ഷ്മണയ്ക്ക് പുറമെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ, മുൻ DIG S സുരേന്ദ്രൻ എന്നിവരെയും ഇഡി ചോദ്യം ചെയ്യും. KPCC പ്രസിഡന്റ് കെ സുധാകരനെ ഈ മാസം 18 ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. മോൺസൺ മാവുങ്കലും IGയും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളടക്കം ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. എസ് സുരേന്ദ്രന്റെ മൊഴി ഇഡി നേരത്തെ രേഖപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത വഞ്ചനാ കേസിൽ കെ സുധാകരനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതു സംബന്ധിച്ച റിപ്പോർട്ടുകളും ഇഡി ശേഖരിച്ചിട്ടുണ്ട്. മോൺസൺ മാവുങ്കലിൽ നിന്ന് കെ സുധാകരൻ 10 ലക്ഷം രൂപ വാങ്ങുന്നത് കണ്ടുവെന്ന ദൃക്സാക്ഷികളുടെ രഹസ്യ മൊഴിയും ഉണ്ടായിരുന്നു. തൃശൂർ സ്വദേശി അനൂപിൽ നിന്ന് മോൺസൺ 25 ലക്ഷം രൂപ വാങ്ങിയപ്പോൾ സുധാകരൻ ഇടനിലക്കാരനായെന്ന മൊഴിയും ഇഡി പരിശോധിച്ചിരുന്നു.